വേൾഡ് ഓഫ് ഇൻഫിനിറ്റിയിലേക്ക് സ്വാഗതം. പാലസ്തീന്റെ ഹമാസ് ഇസ്രായേലിൽ കടന്ന് നടത്തിയിരിക്കുന്ന ആക്രമണം ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം എന്തെന്നാൽ 20 മിനിറ്റിനുള്ളിൽ 5000-ത്തിലധികം റോക്കറ്റുകളാണ് ഹമാസ് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിരിക്കുന്നതും വളരെ വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതും. ഒട്ടനവധി ഇസ്രായേലി സൈനികരെയും അതുപോലെ തന്നെ സിവിലിയൻസിനെയും പാലസ്തീൻ തടവിലാക്കിയിരിക്കുകയാണ്. ഈ വാർത്ത ശ്രവിക്കുന്ന ഏവരെയും ഞെട്ടിപ്പിക്കുന്നത് എന്തെന്നാൽ എങ്ങനെയാണ് പാലസ്തീന് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിച്ചത് എന്നാണ്. കാരണം എന്തെന്നാൽ വളരെ വലിയൊരു വ്യോമ പ്രതിരോധ സംവിധാനം തന്നെ ഇസ്രായേൽ വികസിപ്പിച്ചിട്ടുണ്ട്. അതാണ് അയൺ ഡോം. ഏതു തരം വ്യോമ ആക്രമണങ്ങളെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ അയൺ ഡോമിന് സാധിക്കും. അതായത് റോക്കറ്റുകൾ, ഡ്രോണുകൾ, മോട്ടാറുകൾ, ഹെലികോപ്റ്ററുകൾ, വിമാനങ്ങൾ തുടങ്ങി വ്യോമാക്രമണം, ഏത് വിധേനയുമുള്ള വ്യോമാക്രമണത്തെ പ്രതിരോധിക്കാൻ തക്ക ശേഷിയുള്ളതാണ് ഇസ്രായേൽ വികസിപ്പിച്ചിരിക്കുന്ന അയൺ ഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനം. ഈ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാലസ്തീന്റെ ഈ ആക്രമണത്തിൽ തകർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ലാതെ ആയിരിക്കുന്നത്. ഈ ഒരു വാർത്തയാണ് പ്രതിരോധ രംഗത്തെ വാർത്തകൾ ശ്രവിക്കുന്ന, ഏത് തരം വ്യോമ പ്രതിരോധ സംവിധാനത്തെയും കുറിച്ച് പഠിക്കുന്ന കേൾക്കുന്ന ആളുകളെയെല്ലാം ഞെട്ടിച്ചിരിക്കുന്നത്. പഴയ ചരിത്രം നമുക്കറിയാം. 2012 400-ൽ അധികം റോക്കറ്റുകൾ പാലസ്തീൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. ആ അവസരങ്ങളെല്ലാം തന്നെ 85 മുതൽ 90% വരെയും റോക്കറ്റുകളെയും ഇസ്രായേലിന്റെ ഈ അയൺ ഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ 4500 റോക്കറ്റുകളാണ് 2014 പാലസ്തീൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. ഇതിലും 90% റോക്കറ്റുകളെയും അതിന്റെ വ്യോമപാതയിൽ വെച്ച് തന്നെ ഇസ്രായേൽ തകർത്തിട്ടുമുണ്ട്. 2021 വളരെയധികം പരിഷ്കാരങ്ങളും ഈ അയൺ ഡോം എന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഇസ്രായേൽ വരുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ 2006 ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ആശയം, അതായത് വ്യോമ പ്രതിരോധ മേഖല കടന്ന്, ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ മേഖല കടന്ന് ശത്രുവിന്റെ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് പതിക്കരുത് എന്ന ചിന്തയോടെ വളരെ വലിയൊരു വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുക എന്ന ആശയം തന്നെ 2006 ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിന് ശേഷമാണ് ഇസ്രായേൽ ആരംഭിച്ചത്. വളരെ വലിയ നടപടികൾക്ക് ശേഷം അതിന് അമേരിക്കയുടെ സാമ്പത്തിക സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ വികസിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇന്ന് തകരാറിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ കണ്ണ് വെട്ടിച്ചാണ്, ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ കണ്ണ് വെട്ടിച്ചാണ് പാലസ്തീൻ വളരെ വലിയൊരു വ്യോമാക്രമണം ഇന്നലെ ഇസ്രായേലിൽ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നാണ് നാം പരിശോധിക്കുന്നത്. പാലസ്തീന്റെ ഹമാസ് എന്ന സംഘടന, തീവ്രവാദ സംഘടനയാണ് അൽ അക്സ ഫ്ലഡ് എന്ന് പേരിട്ടിരിക്കുന്ന തീവ്രവാദ ആക്രമണം, കടന്നാക്രമണം ഇസ്രായേലിൽ നടത്തിയിരിക്കുന്നത്. ഇതിൽ വളരെ വലിയ 100-ൽ പരം ആളുകൾക്ക്, ഇസ്രായേലിലെ ആളുകൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ പ്രത്യാക്രമണം ആരംഭിച്ചിരിക്കുന്നു. പ്രത്യാക്രമണമല്ല, യുദ്ധമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ പാലസ്തീൻ ചെയ്ത വലിയൊരു മണ്ടത്തരമാണ് എന്ന് നാം പറയേണ്ടി വരും. കാരണം കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ പാലസ്തീൻ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വരും ദിനങ്ങളിൽ യുദ്ധം കൊടുമ്പിരിക്കൊള്ളും. അതിൽ വളരെയധികം നാശനഷ്ടങ്ങൾ പാലസ്തീന് സംഭവിക്കും, ഹമാസിന് സംഭവിക്കും. കാരണം ഇസ്രായേൽ വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയായിരിക്കും ഇതിന് നൽകുക എന്നതിന് യാതൊരു സംശയവും ആവശ്യമില്ല. ഇനിയുള്ള അവസരങ്ങളിൽ നാം കേൾക്കാൻ പോകുന്നതും അതായിരിക്കും. കാരണം പാലസ്തീന് വേണ്ടിയുള്ള ദീനരോധനങ്ങളായിരിക്കും ഇനി 4 ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ വരെ ഉയരാൻ പോകുന്നത്. എന്താണ് യുദ്ധത്തിന്റെ കാരണം എന്നത് ആ സമയത്ത് എല്ലാവരും മറക്കും. നാം ഇവിടെ പരിശോധിക്കുന്നത് എങ്ങനെയാണ് പാലസ്തീന്റെ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയ്ക്ക് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധിച്ചത് എന്നാണ്. കാരണം നിരവധി വർഷങ്ങൾ കൊണ്ട്, വളരെയധികം വർഷങ്ങളോളം, ഇസ്രായേലിന്റെ അയൺ ഡോം എന്ന വ്യോമ പ്രതിരോധ സിസ്റ്റത്തെ എങ്ങനെ മറികടക്കാമെന്ന പരീക്ഷണത്തിലും നിരീക്ഷണത്തിലും തന്നെയായിരുന്നു പാലസ്തീൻ. അതിനൊടുവിലാണ് അവർ ഇങ്ങനെയുള്ള സാൽവോ റോക്കറ്റ് ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എങ്ങനെയെന്നാൽ 20 മിനിറ്റിനുള്ളിൽ 5000-ത്തോളം റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് പാലസ്തീൻ വിക്ഷേപിച്ചത്. ഈ ഒരു തന്ത്രത്തിലൂടെയാണ് വളരെയധികം റോക്കറ്റുകളെ ഒരേ സമയം ഇസ്രായേലിലേക്ക് കടത്തിവിട്ട് വിക്ഷേപിച്ചുകൊണ്ടാണ് പാലസ്തീൻ ഇസ്രായേലിന്റെ അയൺ ഡോമിനെ പരാജയപ്പെടുത്തിയത് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം റോക്കറ്റുകൾ, 1000-ക്കണക്കിന് റോക്കറ്റുകൾ ഒരേ സമയം വിക്ഷേപിക്കുക, അതിലൂടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തെ പരാജയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ കബളിപ്പിക്കുകയാണ് ഇപ്പോൾ പാലസ്തീൻ ചെയ്തിരിക്കുന്നത്. ജയ് ഹിന്ദ്.